Hello dear students, welcome back to online chalkboard. Appo nammal 9th class le first chapter nammal start cheyidu alle. Appo oru part nammal upload cheyidittunde, ningal padichittunde nu vicharikkunnu. Appo namukku ini rendamatha part le namukku idinde baaki bhagangale namukku nokkam. Appo nammal page number 9 variyana nammal nammal first part le nirthiittullathu. Appo adinte continuation aanu nammal innu cheyanayittu povunnu. Appo nammal avada kanda main aayittulla karyam endayirunnu. All triangles with the same base and area have their third vertices on a line parallel to the base. Alle, oru base node parallel aayittu line varichittundengile avade base aa base inde baaki two sides oda nammal oru corner alle aa parallel line like nammal kore corner kore pointukal ittittu triangle gal ingane varichu kaniyale aa triangle inde ellam area endana same aanu ketta appo adu nammal padichu. Ellarkku adu clear aanu vicharikkunu ini namukku text book ile page number 9 10 11 lakke aayittu text book ile paranjittundu pakshe ningalku adu elappa ningal vaayikkumbo ningalku adu manasilavathilla adu enginaya cheyende ennokke ulla appo adu valare important aanu adu cheyidale ullu ningalku ini activities like ningalku povanayittu pattathullu appo anganathe adinte first question adu namukku page number 9 ile thanne undu let's see some ways of putting this to use appo nammal ee paranja nammal meeli paranja aa oru property vechukondu triangle inde ee oru property വെച്ചുകൊണ്ട് നമുക്ക് ചെയ്യാ അത് അതിന്റെ ആപ്ലിക്കേഷൻ ലെവലിൽ വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഓക്കെ അപ്പോൾ നമുക്ക് ചെയ്താലോ ഓക്കെ അപ്പോൾ നമ്മുടെ ടെസ്റ്റ് ബുക്ക് പേജ് നമ്പർ 9 ൽ കൊടുത്തിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ് സോൾവ്ഡ് ക്വസ്റ്റ്യൻ തന്നെയാണ് പക്ഷേ നമ്മൾ ഒന്ന് ചെയ്യുവാണ് കേട്ടോ ഇമ്പോർട്ടന്റ് ആയിട്ട് നമ്മൾ ചെയ്യുവാണ് ക്വസ്റ്റ്യൻ ഇതാണ് ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് 4 cm, 5 cm and 6 cm. Triangle 3 vashangalanulladu. Appo 3 vashangalde length namukku thannittundu. Appo adu vechittu first we need to draw a triangle of sides 4 cm, 5 cm and 6 cm. 4 cm, 5 cm, 6 cm ulla oru triangle varaikkanam. Ellarku easy alle triangle varaikkan ariyallo. അപ്പോൾ നമുക്ക് ട്രയാംഗിളിന് 6 cm ബേസ് വരുന്ന രീതിയിൽ നമുക്ക് എടുക്കാം അപ്പം ഏറ്റവും ലെങ്ത് കൂടുതലുള്ളത് ബേസ് എടുക്കുവാണ് സാധാരണ നമ്മൾ ചെയ്യാറ് അതുകൊണ്ടാണ് കേട്ടോ ടെക്സ്റ്റ് ബുക്കിൽ ഇതിൽ നിങ്ങൾക്ക് 4 cm ബേസ് എടുക്കാം അല്ലെങ്കിൽ 5 cm ബേസ് എടുക്കാം 6 ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം പക്ഷെ നമ്മൾ എപ്പോഴും മിക്കവാറും എടുക്കാറുള്ളത് ഏറ്റവും ലെങ്ത് കൂടിയത് നമ്മൾ ബേസ് ആയിട്ട് അങ്ങ് എടുക്കുന്നതാണ് അപ്പോൾ നമുക്ക് 6 cm ബേസ് എടുക്കാം അതിനുശേഷം എന്ത് ചെയ്താൽ മതി ഒരു എഡ്ജിൽ നിന്ന് 4 cm വരുന്ന രീതിയിൽ കോമ്പസിൽ 4 cm സ്കെയിലിൽ നോക്കിയിട്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം ഇങ്ങനെ ആർക്ക് വരയ്ക്കണം പിന്നെ മറ്റേ സൈഡിൽ നിന്ന് 5 cm എടുത്തിട്ട് ഒരാർക്ക് വരയ്ക്കണം ഇത് നമ്മൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും നമുക്കൊരു ട്രയാംഗിൾ കിട്ടും വിത്ത് സൈഡ്സ് 4 cm, 5 cm ആൻഡ് 6 cm അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് Can we draw an isosceles triangle with same base and area? അപ്പം ഈ നമ്മളിപ്പോൾ വരച്ചൊരു ട്രയാംഗിൾ ഉണ്ടല്ലോ ആ ട്രയാംഗിളിൽ നിന്ന് സെയിം ബേസും സെയിം ഏരിയയും വരുന്ന രീതിയിൽ നമുക്കൊരു ഐസോസ്ലസ് ട്രയാംഗിൾ വരയ്ക്കാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം എങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും എങ്ങനെ നമുക്ക് നമ്മൾ പഠിച്ച റൂള് വെച്ചിട്ട് അല്ലെ പഠിച്ച പ്രോപ്പർട്ടി അപ്ലൈ ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ അപ്പോൾ ആദ്യം നമുക്ക് ആ ട്രയാംഗിൾ ഒന്ന് വരച്ച് നോക്കാം യെസ് അപ്പോൾ എല്ലാവരും ഇൻസ്ട്രുമെൻ്റ് ബോക്സ് എടുത്തോ എന്നിട്ട് നിങ്ങളുടെ ബുക്കിൽ നിങ്ങൾ 6 cm വരുന്ന രീതിയിൽ ഒരു ബേസ് വരയ്ക്കുക അതിനുശേഷം കോമ്പസ് എടുത്തിട്ട് ഈ 4 cm 5 cm എടുത്ത് നിങ്ങളൊരു ട്രയാംഗിൾ വരച്ചേ അതിനുശേഷം നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം യെസ് അപ്പോൾ ടീച്ചറിനെ കിട്ടിയിട്ടുണ്ട് ടീച്ചറിനൊരു ട്രയാംഗിൾ കിട്ടി നിങ്ങൾക്ക് ഏകദേശം അല്ല നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു മെഷർമെൻറ്റിലാണ് കിട്ടിയത് ടീച്ചർ ഇവിടെ കോമ്പസ് ഒന്നും യൂസ് ചെയ്യാതെ വരച്ചത് കൊണ്ടാണ് ഒരു അപ്രോക്സിമേറ്റ് ഫിഗർ ആണിത് കേട്ടോ യെസ് അപ്പം 6 cm 4 cm 5 cm വരുന്ന രീതിയിൽ ഒരു സാധാ ട്രയാംഗിൾ നമ്മൾ വരച്ചു ഇനി നമുക്ക് ഇതിൽ നിന്ന് സെയിം ബേസ് ആയിരിക്കണം സെയിം ബേസ് ആയിരിക്കണം സെയിം ഏരിയ ആയിരിക്കണം സെയിം ഏരിയ ആയിരിക്കുന്ന ഒരു ഐസോസ്ലസ് ട്രയാംഗിൾ ആണ് വേണ്ടത് എന്താണ് ഐസോസ്ലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിച്ചിട്ടുണ്ടല്ലോ നിങ്ങൾ ഉണ്ട് അപ്പം ഐസോസ്ലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മളൊരു ട്രയാംഗിൾ എടുത്ത് കഴിയുമ്പോൾ ഇപ്പോൾ ബേസ് ഇപ്പോൾ ഇതേപോലെ ഇതൊരു ട്രയാംഗിൾ ആണെങ്കിൽ ഈ രണ്ട് വശങ്ങളും എന്താണ് സെയിം ആയിരിക്കും ഈ രണ്ട് വശങ്ങളും ഈക്വൽ ആയിരിക്കും ഇതിൻ്റെ ലെങ്ത് ഈക്വൽ ആയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള രണ്ട് വശങ്ങൾ തുല്യമായിട്ട് വരുന്ന ട്രയാംഗിളാണ് നമ്മൾ ഐസോസ്ലസ് ട്രയാംഗിൾ എന്ന് പറയുന്നത് ഓക്കെ അപ്പോൾ നമുക്കൊരു ഐസോസ്ലസ് ട്രയാംഗിൾ വേണം വരയ്ക്കാനായിട്ട് വിത്ത് സെയിം ബേസ് ആൻഡ് സെയിം ഏരിയ ഈ ട്രയാംഗിളിൻ്റെ സെയിം ബേസും ആയിരിക്കണം സെയിം ഏരിയ ആയിരിക്കണം അപ്പോൾ നമുക്ക് സെയിം ബേസും സെയിം ഏരിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മൾ ഇതിന് മുമ്പ് പഠിച്ച ആ ഒരു കോൺസെപ്റ്റ് ഓർക്കണം അപ്പോൾ എന്താണ് അപ്പം ഈ ട്രയാംഗിളിനോട് സെയിം ആയിട്ട് ഏരിയ ഉള്ളത് കിട്ടണമെങ്കിൽ നമ്മൾ ആദ്യം എന്താ വരയ്ക്കേണ്ടത് ഈ ബേസിന് പാരലലായിട്ട് എന്ത് വരയ്ക്കണം ഒരു പാരലൽ ലൈൻ വരയ്ക്കണം ഏത് ഈ ട്രയാംഗിളിൻ്റെ 3-ാമത്തെ കോർണറിൽ നിന്ന് ഈ കോർണറിൽ നിന്ന് ഈ കോർണറിൽ കൂടെ പാസ് ചെയ്യുന്ന രീതിയിൽ ഈ ലൈന്
നമ്മുടെ 6 cm വരുന്ന ഈ ബേസിന് പാരലൽ ആയിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കണം. അപ്പോൾ നിങ്ങൾക്ക് പാരലൽ ആയിട്ട് എങ്ങനെ വരയ്ക്കാം? നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ സ്കെയിൽ ഒക്കെ വെച്ചിട്ട് നമ്മുടെ സെറ്റ് സ്ക്വയർ യൂസ് ചെയ്ത് ഇങ്ങനെ ഇവിടുന്ന് ഹൈറ്റ് ചെയ്ത് ഇവിടെ വന്ന് കഴിയുമ്പം ഇവിടെ നിന്ന് ഇങ്ങനെ നിങ്ങൾക്ക് ഒരു പാരലൽ ലൈൻ വരയ്ക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും പാരലൽ ലൈൻ വരച്ചോ? ഓക്കെ, അപ്പോൾ എല്ലാവർക്കും കിട്ടിയല്ലോ അല്ലേ. അപ്പോൾ ഇതുപോലെ ഒരു ലൈൻ നിങ്ങൾ വരച്ചല്ലോ. അപ്പം ബേസിന് പാരലൽ ആയിട്ട് ഒരു ലൈൻ എല്ലാവരും വരച്ചു. ഇനി നമുക്ക് ഇതിനകത്ത് ഈ പാരലൽ ലൈനിനകത്ത് എവിടെയാണ് നമുക്ക് ഇതിനെ ഇപ്പോൾ ഈ വേറെ പുതിയതായിട്ട് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ട്രയാങ്കിളിൻ്റെ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ആ ഒരു വെർട്ടെക്സ് എവിടെ വരണം? ഇപ്പോൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നമ്മൾക്ക് വെർട്ടെക്സ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഇവിടെ ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടും ഈ പോയിന്റിൽ നിന്ന് അങ്ങോട്ടും വരച്ചാൽ മതി. പക്ഷേ അത് എവിടെയാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ അതിനാണ് നമുക്ക് ഹിൻറ്റ് തന്നിരിക്കുന്ന ഐസോസെലസ് ട്രയാങ്കിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞു കഴിയുമ്പം ഇപ്പം ഇവിടെ എവിടെ ഡോട്ട് വന്നാലും അവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്തും അവിടുന്ന് ഇങ്ങോട്ടുള്ള ലെങ്തും എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. അപ്പോൾ അത് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് എന്ത് ചെയ്താൽ മതി? നമുക്ക് ഈ ബേസിൻ്റെ എന്ത് കണ്ടുപിടിക്കണം? പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിച്ചാൽ മതി അല്ലേ. ഈ ബേസിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ കണ്ടുപിടിക്കുവാണെങ്കിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മളിങ്ങനെ വരച്ച് കഴിയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിൻ്റെ കറക്റ്റ് മിഡിലിൽ കൂടിയല്ലേ അത് പാസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് ഇവിടെ എവിടെയാണോ വരുന്നത് ആ പൊസിഷനിൽ നിന്നായിരിക്കും എന്ത് ഈ ലൈനിൻ്റെ എന്ത് വരുന്നത്, ഈ ലൈനിൻ്റെ മിഡിൽ അല്ലേ, മിഡിലായിട്ടുള്ള വരുന്നത്. അപ്പോൾ അവിടെ അപ്പോൾ നമുക്ക് ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ പാസ് ചെയ്യുന്ന രീതിയിൽ നമുക്ക് എന്ത് കിട്ടും? ഒരു പോയിൻ്റ് കിട്ടും. അപ്പോൾ ആ പോയിൻറ്റിലേക്ക് നമ്മൾ ഒരു ഇവിടുന്നും രണ്ട് ലൈൻസ് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ട്രയാങ്കിൾ എങ്ങനത്തെ ട്രയാങ്കിൾ ആയിരിക്കും? ഐസോസെലസ് ട്രയാങ്കിൾ ആയിരിക്കും. മനസ്സിലായോ? അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ, ഈ ബേസിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ വരയ്ക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമുക്ക് ആദ്യം നമ്മൾ എന്തെടുക്കണം? കോമ്പസ് എടുക്കണം. കോമ്പസ് എടുത്തതിന് ശേഷം ഈ പോയിൻ്റിൽ നിന്ന് ഒരു പകുതിയിലധികം, അപ്പം ഇനി ടീച്ചർ ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇവിടുന്ന് എടുക്കുകയാണെങ്കിൽ ഇവിടുന്നൊരു പകുതിയിലധികം അല്ലെങ്കിൽ ഈ ബേസിൻ്റെ പകുതി എവിടെയാണോ അതിനേക്കാളും കുറച്ചുകൂടെ കൂടുതൽ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു ആർക്ക് കൊടുക്കണം, ഇവിടെ ഒരു ആർക്ക് കൊടുക്കണം. മനസ്സിലായോ? അതുപോലെ തന്നെ ടീച്ചർ ഈ സൈഡിൽ നിന്നും അതേ ഡിസ്റ്റൻസിൽ തന്നെ എടുത്തിട്ട് ഇവിടെ ആർക്ക് കൊടുക്കണം, ഇതിൻ്റെ ആ മേളിലും ആർക്ക് കൊടുക്കണം. അപ്പോൾ ആ ആർക്കുകൾ തമ്മിൽ ഇൻ്റർസെക്റ്റ് ചെയ്യുന്നിടത്ത് നമ്മളൊരു ലൈൻ വരയ്ക്കുകയാണ് ചെയ്യുന്നത്. നമുക്ക് വേണ്ടത് ഒരു ഐസോസെലസ് ട്രയാങ്കിളാണ്. അപ്പോൾ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് എവിടെയാണ് വരുന്നതെന്നാണ് നമ്മൾ ഈ ലൈനിൽ എവിടെയോ വരുന്നുണ്ട്. അപ്പോൾ ആ ലൈനിൽ വരുന്നത് അറിയാൻ വേണ്ടി നമുക്ക് ഈ ബേസിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്കതിൻ്റെ എവിടെയാണ് അതിൻ്റെ ആ മൂന്നാമത്തെ വെർട്ടെക്സ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാനായിട്ട് ഈ ഓരോ എഡ്ജസ് അതായത് ഈ ബേസിൻ്റെ രണ്ട് എഡ്ജസ് ഉണ്ടല്ലോ, ആ രണ്ട് എഡ്ജസിൽ നിന്നും പകുതിയിലധികം ഡിസ്റ്റൻസ് നിങ്ങൾ കോമ്പസിൽ എടുത്തതിന് ശേഷം ഇതേപോലെ ഇവിടെ ആർക്ക് വരയ്ക്കണം. അതുപോലെ തന്നെ ഈ സൈഡിൽ നിന്നും എടുത്ത് പകുതിയിലധികം എടുത്ത് ആർക്ക് വരയ്ക്കണം. ആ ആർക്കുകൾ തമ്മിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഈ നമ്മൾ മേളിൽ വരച്ച ഈ പാരലൽ ലൈനിൽ ഒരു പോയിൻ്റ് നമുക്ക് കിട്ടും. അപ്പോൾ ടീച്ചറിൻ്റെ ഏകദേശം വെച്ചിട്ട് ഞാൻ ഒരെണ്ണം വരച്ച് കാണിക്കാം. അപ്പോൾ ടീച്ചറിന് ഏകദേശം കിട്ടിയ ഒരു ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ലൈനിൻ്റെ ബൈസെക്ടർ നമ്മൾ വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി. അപ്പോൾ ഇവിടെ നിന്ന് ടീച്ചർ ഇതിൻ്റെ രണ്ട് വശത്തേക്കും ട്രയാങ്കിളിൻ്റെ സൈഡ്സ്, നമ്മുടെ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ സൈഡ്സ് വരയ്ക്കാനായിട്ട് പോവുകയാണ്. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇപ്പോൾ രണ്ടാമത് വരച്ച ഏതാണ്? ഈ കോർണർ, ഇതാണ് ടോപ്പ് വെർട്ടെക്സ്. ഓക്കെ, ഈ വെർട്ടെക്സ്, അതുപോലെ തന്നെ ഇതാണ് ട്രയാങ്കിൾ. ഓക്കെ, ആ ട്രയാങ്കിളിന് നമുക്കൊരു പേര് കൊടുത്താലോ, എ ബി സി. ഓക്കെ, അപ്പം ഈ എ ബി സി എന്ന് പറയുന്നത് നമുക്ക് എന്ത് ട്രയാങ്കിളായിട്ട് കിട്ടി? ഐസോസെലസ് ട്രയാങ്കിളായിട്ട് കിട്ടി. അപ്പം ഈ ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ ഏരിയ എന്തിനോട് ഈക്വലാണ്? 4, 5, 6 cm വരുന്ന നമ്മൾ ആദ്യം വരച്ച ആ ഒരു ട്രയാങ്കിളോട് അതിനും കൂടെ നമുക്കൊരു പേര് കൊടുക്കാം അല്ലേ. അതിന് നമുക്ക് ഓക്കെ
AD okay ADC nu parnana aadi nammal varacha triangle appo adil adinte kudathile nammal same base same area varuna oru isosceles triangle aanu nammal ivam varachathu appo nammal isosceles triangle nammal varachu appo aa kittiya isosceles triangle de peru endana triangle ABC alle appo idinte rendinte area endana same aanu appo idaanu nammalodu chodichirulla question nu parayunnu ningalku cheyna enginiyanu manasilayo okay appo ningal ellarum notebook il idu varachu nu vicharikkunu appo verde first ningal thannirikkuna triangle വരയ്ക്കുക triangle വരച്ചതിനു ശേഷം നമ്മുടെ ആ ഒരു നമ്മൾ നേരത്തെ പഠിച്ച ആ ഒരു പ്രിൻസിപ്പിൾ അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടി ട്രയാംഗിളിന്റെ പ്രോപ്പർട്ടി നിങ്ങൾ ഓർക്കുക സെയിം ഏരിയയും സെയിം ബേസും വരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ മൂന്നാമത്തെ വെർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബേസിന് പാരലൽ ആയിട്ടുള്ള ഒരു പാരലൽ ലൈനിൽ തന്നെ ആയിരിക്കണം അപ്പോൾ നമ്മൾ ബേസിന് പാരലൽ ആയിട്ട് ഒരു പാരലൽ ലൈൻ വരച്ചു ഇനി നമുക്ക് അറിയേണ്ടത് ഇത് ഐസോസ്ലസ് ട്രയാംഗിൾ ആണ് നമുക്ക് കിട്ടേണ്ടത് അപ്പോൾ ഐസോസ്ലസ് ട്രയാംഗിൾ എന്ന് പറഞ്ഞാൽ അതിന്റെ ടു സൈഡ്സും ഈക്വൽ ആണ് അപ്പോൾ ഇവിടെ നോക്കിയേ ഇവിടെ നിങ്ങോട്ടുള്ള ലെങ്തും ഇവിടെ നിങ്ങോട്ടുള്ള ലെങ്തും സെയിം ആയിട്ടാണ് നമുക്ക് കിട്ടിയത് അങ്ങനെ സെയിം ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ബേസിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ കണ്ടുപിടിക്കണം പെർപെൻഡിക്കുലർ ബൈസെക്ടർ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിച്ചത് നമ്മൾ കോമ്പസ് യൂസ് ചെയ്ത് ഓരോ എഡ്ജിൽ നിന്നും ബേസിൻ്റെ ഓരോ എൻഡിൽ നിന്നും നമ്മൾ ഇതേപോലെ ആർക്ക് വരച്ച് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ച് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് കിട്ടി ആ പോയിൻറ്റിലേക്ക് എയിൽ നിന്നും സിയിൽ നിന്നും നമ്മൾ രണ്ട് ലൈൻസ് വരച്ചു അപ്പോൾ നമുക്ക് അവിടെ ഒരു ഐസോസെലസ് ട്രയാംഗിൾ കിട്ടി ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഓക്കെ ഇപ്പോൾ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ് പേജ് നമ്പർ ടെന്നിലുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അപ്പോൾ നമ്മൾ ഐസോസ്ലസ് ട്രയാംഗിൾ എങ്ങനെ നമുക്ക് സെയിം ബേസും സെയിം ഏരിയയും വരുന്ന രീതിയിൽ വരയ്ക്കാം എന്നുള്ളത് നിങ്ങൾ കണ്ടു അല്ലേ അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ ഇതാണ് ക്യാൻ യു ഡ്രോ അനദർ ട്രയാംഗിൾ ഓഫ് സെയിം ബേസ് ആൻഡ് ഏരിയ വിത്ത് എ ലെഫ്റ്റ് സൈഡ് 7 സെൻറ്റിമീറ്റർ ലെഫ്റ്റ് സൈഡ് 7 സെൻറ്റിമീറ്റർ വരുന്ന രീതിയിൽ ഒരു ട്രയാംഗിൾ വരയ്ക്കാൻ സാധിക്കുമോ എങ്ങനത്തെ സെയിം ബേസും സെയിം ഏരിയയും വരുന്നത് അപ്പോൾ സെയിം ബേസും സെയിം ഏരിയ എന്ന് ചോദിക്കുമ്പോൾ തന്നെ നമ്മൾ പഠിച്ച ആ ഒരു കോൺസെപ്റ്റ് നമ്മൾ ഓർത്തിരിക്കുക സെയിം ബേസും സെയിം ഏരിയയും വരണമെന്നുണ്ടെങ്കിൽ ഒരു ബേസിന് പാരലായിട്ടൊരു ലൈൻ കാണണം ആ ലൈനിൽ ഉള്ള ഡോട്ട്സിലേക്ക് വരുന്ന ഏത് ട്രയാംഗിൾ എത്രയാണ് നമ്മൾ വരച്ചാലും അതിൻ്റെ എല്ലാം ഏരിയ സെയിം ആയിരിക്കും അല്ലേ ബേസും സെയിം ആയിരിക്കും അപ്പം ആ കോൺസെപ്റ്റ് തന്നെയാണ് ഇനി ചോദിച്ചിരിക്കുന്ന പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് 7 സെൻറ്റിമീറ്റർ ആയിരിക്കണം അപ്പം ഈ ലെഫ്റ്റ് സൈഡ് അതായത് അടുത്ത പുതിയതായിട്ട് ഇതിൽ നിന്ന് നമ്മൾ വരയ്ക്കാൻ പോകുന്ന ആ ഒരു അടുത്ത ട്രയാംഗിളിൻ്റെ ലെഫ്റ്റ് സൈഡ് എത്രയായിരിക്കണം 7 സെൻറ്റിമീറ്റർ ആയിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ ഓക്കെ അപ്പം നമുക്ക് ഇതെന്ന് പറഞ്ഞു നമ്മൾ ആദ്യം വരച്ച ആ ട്രയാംഗിൾ തന്നെയാണ് 6 സെൻറ്റിമീറ്ററും 5 സെൻറ്റിമീറ്ററും 4 സെൻറ്റിമീറ്ററും ഉള്ള ആ ഒരു ട്രയാംഗിൾ തന്നെയാണ് അപ്പോൾ ഈ ട്രയാംഗിളിലേക്ക് വേണം നമുക്ക് എന്ത് വരയ്ക്കാൻ സെയിം ഒരു ട്രയാംഗിൾ വരയ്ക്കണം വിത്ത് സെയിം ബേസ് ആൻഡ് സെയിം ഏരിയ ഒറ്റ കണ്ടീഷനേ ഉള്ളൂ ലെഫ്റ്റ് സൈഡ് എത്രയായിരിക്കണം 7 സെൻറ്റിമീറ്റർ ആയിരിക്കണം ഒന്ന് ആലോചിച്ച് നോക്കിയേ എങ്ങനെ ചെയ്യാൻ പറ്റുമായിരിക്കും ഫസ്റ്റ് ഓക്കെ ഫസ്റ്റ് വി നീഡ് ടു ഡ്രോ എ പാരലൽ ലൈൻ അല്ലേ ഒരു ബേസിനോട് പാരലായിട്ട് ഒരു പാരലൽ ലൈൻ ആദ്യം നമുക്ക് അങ്ങ് വരച്ചേക്കാം അല്ലേ അപ്പം ബേസിനോട് പാരലായിട്ട് നമുക്ക് ഒരു പാരലൽ ലൈൻ എങ്ങനെയാണ് വരയ്ക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ സ്കെയിൽ ഇങ്ങനെ മാറി മാറി ഈക്വലായിട്ട് ഈക്വൽ ഡിസ്റ്റൻസിൽ ഇങ്ങനെ 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 മാറ്റിക്കൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വരയ്ക്കാം ഇല്ലെങ്കിൽ നിങ്ങൾക്കത് തെറ്റിപ്പോകുന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി നിങ്ങളിവിടെ സെറ്റ് സ്ക്വയർ വെച്ചിട്ട് സെറ്റ് സ്ക്വയർ വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിലൊരു സ്കെയിലൂടെ വെച്ചേക്കുക എന്നിട്ട് സെറ്റ് സ്ക്വയർ ഇങ്ങനെ മൂവ് ചെയ്ത് ഈ പോയിന്റിൽ എത്തുമ്പോഴത്തേക്കും അവിടെ നിന്നൊരു ഒരു ലൈൻ വരച്ചേക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒരു പാരലൽ ലൈൻ കിട്ടും ഓക്കെ അപ്പോൾ ടീച്ചർ വരയ്ക്കാൻ പോവുക അപ്പോൾ ടീച്ചർ ഏകദേശം ഒരു പാരലൽ ലൈൻ വരച്ചിട്ടുണ്ട് ടീച്ചറിൻ്റെ ഒരു ലൈൻ ഇച്ചിരി ചെരിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങോട്ട് കേട്ടോ അത് കുഴപ്പമില്ല നിങ്ങൾ വരയ്ക്കുമ്പം റെഡി ആയിട്ട് കറക്റ്റായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ ഓക്കെ അപ്പം ഒരു പാരലൽ ലൈൻ വരച്ചു ഇനി നമുക്ക് പാരലൽ ലൈൻ്റെ എവിടെയാണ് അടുത്ത ഒരു തേർഡ് വെർട്ടെക്സ് വരേണ്ടതെന്നാണ് നമുക്ക് കാരണം ബേസ് സെയിം ആണ്ട് വരേണ്ടത് അല്ലേ ബേസ് സെയിം ആയിട്ട് വരണം പിന്നെ ഈ ലൈനിൽ എവിടെ ഡോട്ട് ഇട്ടാലും അവങ്ങോട്ട് വരയ്ക്കുന്ന ട്രയാംഗിളിൻ്റെ ഏരിയയും സെയിം ആയിരിക്കും പിന്നെ ഒരു ഒറ്റ കണ്ടീഷൻ ഉള്ളത് ലെഫ്റ്റ് സൈഡ് ഷുഡ് ബി 7 സെൻറ്റിമീറ്റർ അപ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കുന്നതിന് 7 സെൻറ്റിമീറ്റർ ലെങ്ത് വരണം അപ്പോൾ അതിന് എന്ത് ചെയ്താൽ മതി വളരെ ഈസിയാണ് അല്ലേ മുമ്പത്തെ പോസ്റ്റ് പോലെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഒന്നും നമ്മൾ വരയ്ക്കേണ്ട അവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചത് എപ്പോഴാണ് ഐസോസെലസ് ചോദിച്ചപ്പോഴാണ് അല്ലേ ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡ് 7 സെൻറ്റിമീറ്റർ മതി അപ്പോൾ നമ്മൾ ലെഫ്റ്റ് ബേസിൻ്റെ ലെഫ്റ്റ് കോർണറിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം 7 സെൻറ്റിമീറ്റർ എടുത്ത 7 സെൻറ്റിമീറ്റർ എവിടെയാണോ വരുന്നത് അത് ഈ ലൈനിൽ എവിടെ ഈ പാരലൽ ലൈനിൽ എവിടെയാണോ 7 സെൻറ്റിമീറ്റർ വരുന്നത് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി കോമ്പസ് വെച്ചിട്ട് നമുക്ക് വരച്ചാൽ മതി അപ്പോൾ 7 സെൻറ്റിമീറ്റർ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ സ്കെയിൽ വെച്ചിട്ട് കോമ്പസിൽ 7 സെൻറ്റിമീറ്റർ എടുക്കുക എന്നിട്ട് ഈ പോയിൻ്റിൽ നിന്ന് നമ്മൾ എവിടെയാണോ 7 സെൻറ്റിമീറ്റർ വരുന്നത് അങ്ങോട്ട് നമ്മൾ എന്ത് ചെയ്യുക
ആർക്ക് വരയ്ക്കാം. ഓക്കെ, അപ്പോൾ ടീച്ചർ 7 സെൻറ്റിമീറ്റർ ഇവിടുന്ന് ആർക്ക് എടുത്ത് വരച്ചപ്പം ടീച്ചറിന് എവിടെയായിട്ടാണ് ഒരു ആർക്ക് കിട്ടിയത്. അപ്പോൾ അങ്ങോട്ട് ഈ ലൈൻ 7 സെൻറ്റിമീറ്റർ ഉള്ള ഈ ലൈൻ അങ്ങോട്ട് നമ്മൾ ജോയിൻ ചെയ്ത് വരച്ചു. അതിനുശേഷം അടുത്ത സൈഡും കൂടെ ഈ പോയിൻ്റ്, അപ്പോൾ നമുക്ക് പോയിൻ്റ് കിട്ടിയല്ലേ, ഈ പോയിൻ്റ് ആണ് അല്ലേ, ഇതാണ് ആ തേർഡ് വെർട്ടെക്സ് എന്ന് പറയുന്നത്. അവിടെ നിന്ന് ഇങ്ങോട്ട് കൂടെ വരച്ചു. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് കിട്ടി. അപ്പോൾ ഈ ട്രയാങ്കിളിൻ്റെ ഏരിയ എന്താണ്? ഈ ആദ്യത്തെ ട്രയാങ്കിളിൻ്റെ ഏരിയയോട് സെയിം ആണ്, സെയിം ബേസ് ആണ്. ലെഫ്റ്റ് സൈഡിൻ്റെ ഈ പുതിയ ട്രയാങ്കിളിൻ്റെ ലെഫ്റ്റ് സൈഡിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 7 സെൻറ്റിമീറ്ററും ആണ്. ക്ലിയർ ആകുന്നുണ്ടല്ലോ അല്ലേ, മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ, ഈസി ആണ് കേട്ടോ. അപ്പം നമുക്കിതൊക്കെ വരയ്ക്കാനൊക്കെ ഉള്ളത് കൊണ്ടാണ് ടീച്ചറിനിങ്ങനെ ഒരു പെർഫെക്ഷൻ തോന്നാത്തത്. കാരണം നമ്മൾ ജോമെട്രിക്കൽ ബോക്സ് ഒക്കെ യൂസ് ചെയ്ത് ചെയ്താലേ ആണ് കുറച്ചുകൂടി ഒരു ഇത് വരുന്നത്. അപ്പം കുഴപ്പമില്ല, നിങ്ങളത് ബുക്കിൽ ചെയ്യുമ്പോൾ നീറ്റായിട്ട് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ നിങ്ങൾ ഇതൊക്കെ വരയ്ക്കുമ്പോഴൊന്നും നിങ്ങൾ അയ്യോ ബുക്കിൽ ഇച്ചിരി എന്ന് വെച്ചാൽ ഇച്ചിരി നീറ്റായിട്ടൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇച്ചിരി സ്പേസൊക്കെ എടുത്ത് നല്ലതായിട്ട് വരയ്ക്കാനായിട്ട്. ഇപ്പം ചിലപ്പം ഇപ്പം പെർപെൻഡിക്കുലർ ബൈ സെക്ടറിൻ്റെ ഇപ്പം നമ്മളൊരു പേജ് തീരാറായിരിക്കുമായിരുന്നു വിചാരിച്ചു. അപ്പം നമ്മൾ അവിടെ ക്വസ്റ്റ്യൻ എഴുതി, എന്നാൽ ഇതിൻ്റെ തൊട്ട് താഴെ തന്നെ ഞങ്ങൾ വരച്ചേക്കാമെന്നൊക്കെ ഓർത്ത് എല്ലാം അത്യാവശ്യം ഒതുങ്ങ് കുഴപ്പമില്ലായിരിക്കും എന്നൊക്കെ ഓർക്കും. പക്ഷേ ഇത് കഴിഞ്ഞ് നിങ്ങൾ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ആർക്കൊക്കെ വരയ്ക്കാൻ വരുമ്പം ആർക്കൊക്കെ ചിലപ്പോൾ നിങ്ങളുടെ ടേബിളിലായിരിക്കും അതിൻ്റെ ഒരു പെൻസിലൊക്കെ അതിൻ്റെ കോമ്പസ് ഊത്തിയിട്ട് നമ്മൾ ആർക്ക് വരയ്ക്കുമ്പോൾ അത് ടേബിളിലൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരു പടം വരയ്ക്കുന്നതിന് മുമ്പ് തന്നെ അതിനാവശ്യമായിട്ടുള്ള സ്പേസ് ഉണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങളത് ചെയ്യാനായിട്ട് കേട്ടോ. ഈ ജോമെട്രി എന്നുള്ള പോർഷൻ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള ഒരു പോർഷനാണ് അല്ലേ. പക്ഷേ പഠിപ്പിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് കുറച്ച് ബുദ്ധിമുട്ട്. കാരണം നിങ്ങൾക്ക് മനസ്സിലായോ എന്നുള്ളത് നിങ്ങളുടെ ബുക്ക് കണ്ടാലേ ഉള്ളൂ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്കതൊന്നും നടക്കത്തില്ലാത്തത് കൊണ്ട് എന്തായാലും ഇതിൽ ഞങ്ങൾ തൃപ്തിപ്പെടുകയാണ്. അപ്പം നമുക്കിനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ, അപ്പം നമ്മുടെ ഇന്നത്തെ 3rd ക്വസ്റ്റ്യൻ ഇതാണ്. Can we draw an isosceles triangle of the same area with a base 5 cm? ഓക്കെ, നമ്മുടെ പുസ്തകത്തിലെ പേജ് നമ്പർ 10, 11 രണ്ട് പേജിലായിട്ടാണ് ഈ ക്വസ്റ്റ്യൻ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് 2 questions നമ്മൾ കണ്ടായിരുന്നു അല്ലേ. അപ്പം നമ്മളിപ്പം ഈ 3 questions നമ്മൾ ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ച ആ ഒരു കോൺസെപ്റ്റ് അല്ലേ, അല്ലെങ്കിൽ ആ ഒരു ട്രയാങ്കിളിൻ്റെ പ്രോപ്പർട്ടി ആയിട്ട് നമ്മൾ അതിൻ്റെ ആപ്ലിക്കേഷൻ ലെവൽ നമ്മൾ തറവാകും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത ആക്ടിവിറ്റീസ് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നോക്കിയേ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ഐസോസ്ലസ് ട്രയാങ്കിളാണ് നമുക്ക് വരയ്ക്കേണ്ടത്. അപ്പോൾ ഐസോസ്ലസ് ട്രയാങ്കിള് വരയ്ക്കുന്നത് ഐസോസ്ലസ് ട്രയാങ്കിൾ എന്താണെന്ന് നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ തന്നെ കണ്ടായിരുന്നു അല്ലേ. എന്തായിരുന്നു? 2 sides ഈക്വലായിട്ട് വരുന്നത്. പിന്നെയുള്ളത് എന്ന് പറഞ്ഞാൽ സെയിം ഏരിയ വിത്ത് ബേസ് 5 cm. അപ്പോൾ നമുക്കിവിടെ ബേസ് നമ്മൾ ഇത്രയും നേരം വരച്ചുകൊണ്ടിരുന്നത് എത്ര സെൻറ്റിമീറ്ററിനായിരുന്നു? 6 cm ബേസ് എടുത്തിട്ടായിരുന്നു നമ്മൾ പാരലൽ ലൈനൊക്കെ വരച്ച് ഐസോസ്ലസ് ട്രയാങ്കിൾ നമ്മൾ വരച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഈ ക്വസ്റ്റ്യനകത്ത് ബേസ് 5 cm എടുക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെ എടുക്കാൻ പറ്റുമോ? നമുക്ക് പറ്റും അല്ലേ. അപ്പം ബേസ് 5 cm എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഇതിൻ്റെ 2 vertex ഇവിടെയുണ്ട്, 3rd vertex എവിടെയാണ് വരുന്നത്? ഇവിടെയാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ 3rd vertex എന്നുള്ളത് ഈ ബേസിനോട് പാരലൽ ആയിട്ടുള്ള ലൈനിൽ കൂടി ആയിരിക്കും കടന്നു പോകുന്നത്. അങ്ങനെയല്ലേ നമ്മൾ പഠിച്ചിട്ടുള്ളത്? അപ്പം ബേസിനോട് ഈ ബേസിനോട് പാരലായിട്ട് ഒരു ലൈൻ ഉണ്ട് ഇതിലെ കൂടെ അല്ലേ. അപ്പോൾ ആ ലൈനിൽ ഒരു പോയിൻ്റ് ആയിരുന്നു ഇതിൻ്റെ 3rd vertex. അപ്പം ആ പാരൽ ലൈനിൽ നമ്മൾ എവിടെ ഡോട്ട് ഇട്ടാലും അങ്ങോട്ട് നമുക്ക് ട്രയാങ്കിൾ വരച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ ഏരിയ എന്താണ്? സെയിം ആണ്. അപ്പം നമ്മൾ നേരെ ഇതേപോലെ ബേസ് വെച്ചാൽ മാത്രമാണോ നമുക്ക് ആ പ്രോപ്പർട്ടി ഉള്ളത്? അല്ല, നമുക്കിപ്പോൾ 5 cm ബേസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് പാരൽ ലൈൻ വരയ്ക്കേണ്ടത് എങ്ങോട്ടാണ്? നമ്മൾ ഇതിന് പാരലായിട്ട് ഈ പോയിൻ്റിൽ കൂടെ ഇതേപോലെ നമ്മൾ പാരൽ ലൈൻ വരയ്ക്കും. അതിനുശേഷം നമ്മൾ ഐസോസ്ലസ് ട്രയാങ്കിൾ വരയ്ക്കണം. അപ്പോൾ ഐസോസ്ലസ് ട്രയാങ്കിൾ വരയ്ക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? നമുക്കതിൻ്റെ ആ ഒരു പോയിൻ്റ് നമുക്ക് എവിടെയാണ്, ആ പാരൽ ലൈനിൽ എവിടെയാണ് ആ പോയിൻ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അതിന് നമ്മൾ ഈ ബേസിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കും. അത് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ നമ്മൾ കണ്ടതാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എടുക്കാനായിട്ടായിരുന്നു നമ്മൾ എന്ത് ചെയ്തത്? ഇതിൻ്റെ 2 വശങ്ങളിൽ നിന്ന് നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ചെയ്തത്. പക്ഷേ നമുക്ക് 5 cm ആണ് നമ്മൾ ബേസായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുമ്പോൾ എന്ത് ചെയ്യണം? ഇവിടെ നിന്ന് പകുതിയിലധികം അല്ലേ, പകുതിയിലധികം എന്ന് ഉദ്ദേശിക്കുന്നത് ഇത് 5 cm ആണ്. അപ്പോൾ ഏകദേശം നമ്മൾ കോമ്പസ് നിങ്ങൾ ഇവിടെ കോമ്പസിൻ്റെ പോയിൻ്റർ ഇവിടെ പെൻസിൽ വെച്ചിട്ട് ഈ 5 cm എന്ന് പറഞ്ഞാൽ 2.5 cm. അപ്പോൾ ആ 2.5നേക്കാളും കുറച്ച് 3 cm ഒക്കെ എടുത്തിട്ട് എന്ത് ചെയ്യണം? ഇവിടെ നമ്മളൊരു ആർക്ക് വരയ്ക്കുക.
ഇവിടെ ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ അടുത്തത് നമ്മുടെ ബേസിൻ്റെ അടുത്ത കോർണർ എന്ന് പറഞ്ഞ ഇതാണ്. ഇവിടെ നമ്മൾ ഇതേപോലെ വരയ്ക്കുക, ഇങ്ങോട്ടും വരയ്ക്കുക. അപ്പം നമുക്കിവിടെ ഒരു ആർക്ക് കിട്ടും. ആ ആർക്ക് നമ്മളിങ്ങനെ നമ്മൾ കറക്റ്റായിട്ട് നമ്മൾ വരച്ചു കഴിയുമ്പം, ലെങ്തിൽ വരച്ചു കഴിയുമ്പം ഈ പാരലൽ ലൈനുമായിട്ട് ആ ആർക്ക് എവിടെയാണ്, ആ ലൈൻ എവിടെയാണോ കോയിൻസൈഡ് ചെയ്യുന്നത്, ആ പോയിൻ്റാണ് ഐസോസെലസ് ട്രയാങ്കിളിൻ്റെ മൂന്നാമത്തെ വെർട്ടെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതപ്പം നമുക്ക് വരച്ച് നോക്കിയാലോ. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ബുക്കിൽ നിങ്ങളിത് നീറ്റായിട്ട് നിങ്ങൾ വരയ്ക്കുക. അപ്പോൾ ഓരോന്നും കഴിയുമ്പം ഓരോ ട്രയാങ്കിൾസ് നിങ്ങൾ ആദ്യം വരച്ച് വെച്ചേക്കുക. നമ്മുടെ 6 സെൻറ്റിമീറ്റർ, 5 സെൻറ്റിമീറ്റർ, 4 സെൻറ്റിമീറ്റർ ഉള്ള ആ ഒരു ട്രയാങ്കിൾ വരയ്ക്കുക. അതിനുശേഷം ഇവിടെ നമുക്ക് ഫസ്റ്റ് ഇനി എന്താ ചെയ്യേണ്ടത്, ഈ 5 സെൻറ്റിമീറ്റർ പാരലലായിട്ട് നമുക്കൊരു ലൈൻ വരയ്ക്കണം. അപ്പോൾ പാരലലായിട്ട് വരയ്ക്കാനായിട്ട് നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് വേണം നമുക്കത് ചെയ്യാനായിട്ടുള്ളത് അല്ലേ. അപ്പോൾ നമുക്ക് സെറ്റ് സ്ക്വയർ യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാം. ടീച്ചർ ഇപ്പോൾ 5 സെൻറ്റിമീറ്റർ പാരലായിട്ട് ഏകദേശം ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി ചെയ്യേണ്ടത് എന്താണ്, ഐസോസെലസ് ട്രയാങ്കിളാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ടീച്ചർ പറഞ്ഞതുപോലെ ഇവിടുന്ന് നമ്മൾ ആർക്കൊക്കെ എടുത്ത് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പോവുകയാണ്. അപ്പോൾ ടീച്ചർ ടീച്ചർ നിങ്ങൾ അപ്പം വരച്ച് നോക്കിയോ കേട്ടോ. നിങ്ങൾ ഫസ്റ്റ് തുടങ്ങിക്കോ. എന്ത് ചെയ്യണം, ഈ രണ്ട് അഡ്ജസ്റ്റിൽ നിന്നും ആർക്ക് വരയ്ക്കണം, മേളിലോട്ടും ഇവിടെ നിന്നിങ്ങോട്ടും ഇവിടെ നിന്നിങ്ങോട്ടും, അതുപോലെ തന്നെ ഇവിടെ നിന്നിങ്ങോട്ടും ഇവിടുന്ന് ഇവിടെയും വരണം. ഓക്കെ, അപ്പം ആർക്ക് വരുമ്പോൾ ഏകദേശം ഇങ്ങനെ വരും, ഇങ്ങനെയായിരിക്കും ആർക്ക് വരുന്നത്. അപ്പോൾ അത് തമ്മിലിങ്ങനെ നിങ്ങൾ ജോയിൻ ചെയ്ത് വേണം വരയ്ക്കാൻ. അപ്പം ഇവിടെ വരെ വേണം വരയ്ക്കാൻ, ഇവിടെ വരെ വരച്ചാലേ ഉള്ളൂ നമുക്ക് ആ പോയിൻ്റ് ഏതാണെന്ന് നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയോ. ഓക്കെ, അപ്പോൾ ടീച്ചറിന് ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്, ഏകദേശമുള്ളൊരു ഇതാണ് കേട്ടോ. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ കിട്ടി. അപ്പോൾ ഇതേപോലെ ആർക്ക്, ഈ ആർക്കൊന്നും നിങ്ങൾ നോക്കണ്ട, നിങ്ങളുടേതായിരിക്കും കറക്റ്റ്. ടീച്ചർ വെറുതെ ഇത് വരച്ചതാണ്, ഇൻസ്ട്രുമെൻ്റ് ഒന്നും ഉപയോഗിക്കാതെ ചെയ്തതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ടീച്ചറിനൊരു പോയിൻ്റ് ഇവിടെ കിട്ടി. ഓക്കെ, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചപ്പോൾ ഈ പാരലൽ ലൈനിൽ എനിക്കിതിൻ്റെ ഒരു പോയിൻ്റ് കിട്ടി. ഇനി ഈ പോയിൻ്റിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ബേസിലേക്ക് നമ്മൾ ലൈൻസ് വരയ്ക്കും. അപ്പോൾ കിട്ടുന്ന ലൈൻസിൻ്റെ പ്രത്യേകത എന്താ, നമുക്ക് കിട്ടുന്നത് ഈക്വൽ സൈഡ്സ് ആയിരിക്കും അല്ലേ. ഈക്വൽ ഓക്കെ, അപ്പം എനിക്കിവിടെ ഒരു പുതിയ ട്രയാങ്കിൾ കിട്ടി. അത് ഐസോസെലസ് ആണ്, ബേസ് 5 സെൻറ്റിമീറ്റർ ആണ്. അതിൻ്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആദ്യത്തെ ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഏരിയയോട് സെയിം ആയിട്ടുള്ള രീതിയിൽ എനിക്ക് മറ്റൊരു ട്രയാങ്കിളും കൂടെ കിട്ടി. അപ്പം ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ട്രയാങ്കിൾ എന്ന് പറയുന്നത്. അപ്പം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം അല്ലേ. അപ്പം തിരിച്ചും മറിച്ചും ഒക്കെ നമുക്ക് ചോദിക്കാം. അപ്പം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് എന്താണ്, കോൺസെപ്റ്റ് നമുക്ക് ക്ലിയർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടിയാണ് ഇന്ന് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് സോൾവ് ചെയ്ത് തന്നത്. ശരിക്കും ടെക്സ്റ്റ് ബുക്കിനകത്ത് ഇതുണ്ട്, പക്ഷേ ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവണമെന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് അത് ചെയ്തു തന്നത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് ഇതിൻ്റെ ആക്ടിവിറ്റീസ് നമുക്ക് കാണാം. അപ്പോൾ ഇത്രയും മനസ്സിലാക്കിയ സ്ഥിതിക്ക് ഇനി ആക്ടിവിറ്റീസ് നമുക്കത് എളുപ്പമായിരിക്കും. ഓക്കെ, നിങ്ങൾ വീട്ടിലിരിക്കുമ്പോൾ വെറുതെ ടെക്സ്റ്റ് ബുക്ക് ഒന്ന് സ്ക്രോൾ ചെയ്തൊക്കെ നോക്കിക്കോ, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, അല്ലെങ്കിൽ അടുത്ത ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് നിങ്ങൾ നോക്കിക്കോ. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പം നിങ്ങൾ പഠിക്കുന്ന ഒരു ജോമെട്രിക്കൽ പോർഷനാണ് അല്ലേ, ജോമെട്രി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് നിങ്ങൾ പഠിക്കുന്നത്. അപ്പം ബുക്കും അതുപോലെ തന്നെ നിങ്ങളുടെ നോട്ട്ബുക്കും ഒപ്പം നീറ്റായിരിക്കണം. അല്ലെങ്കിൽ പിന്നെ പിന്നീട് നിങ്ങളത് എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്കൊന്നും മനസ്സിലാവത്തില്ല. കാരണം പ്രത്യേകിച്ചും നിങ്ങളിങ്ങനെ ഇപ്പം നിങ്ങൾ ഇതുപോലെ പടമൊക്കെ വരച്ച് വെച്ചു, പക്ഷെ നിങ്ങളിത് നിങ്ങളുടെ എക്സാമൊക്കെ ആകാൻ നേരം നിങ്ങൾ പുറകോട്ട് എടുത്ത് നോക്കി കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്കിത് ക്ലിയർ ആവണമെന്നൊന്നുമില്ല, ഇതെങ്ങനെയാണ് വരച്ചതെന്നൊക്കെ നിങ്ങൾ. അപ്പം നിങ്ങൾ അത്യാവശ്യം നിങ്ങൾക്ക് ആവശ്യത്തിന് സ്പേസൊക്കെ എടുത്ത് വേണം നിങ്ങൾ പിക്ചറൊക്കെ ഇതുപോലത്തത് വരയ്ക്കാനായിട്ട്. ചിലരൊക്കെ ഇതിപ്പം നിങ്ങൾ ഇപ്പം ഒരു നോട്ട്ബുക്കിൻ്റെ ലാസ്റ്റ് ഭാഗത്താണ് ഇങ്ങനെ ക്വസ്റ്റ്യൻ എഴുതിയത്, എന്നാൽ അവിടെ തന്നെ അതിൻ്റെ തൊട്ട് താഴെ തന്നെ വരച്ചേക്കാമെന്നൊക്കെ ഓർത്ത് നിങ്ങൾ വരച്ച് തുടങ്ങിയപ്പോഴാണ് ടീച്ചർ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കാൻ പറഞ്ഞ്. അപ്പോൾ ഇവിടുന്ന് വരച്ചു, ഇപ്പുറത്തെ പെർപെൻഡിക്കുലർ ബൈസെക്ടറിൻ്റെ ആർക്ക് വരയ്ക്കാൻ വന്നപ്പോൾ അതൊക്കെ ടേബിളിലിരിക്കും. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആവശ്യത്തിന് സ്പേസൊക്കെ എടുത്തിട്ട് കുഴപ്പമില്ല. കുറച്ച് കാരണം നിങ്ങൾ പഠിക്കുന്നതിൻ്റെ പേരിൽ അല്ലെ ഒരു നോട്ട്ബുക്ക് മേടിച്ച് നിങ്ങളുടെ പേരൻസ് ഉറപ്പായിട്ട് നിങ്ങൾക്ക് നോട്ട്ബുക്ക് മേടിച്ച് തരും. അപ്പോൾ ഒരു പേജ് പോയാലും കുഴപ്പമില്ല, നല്ല വൃത്തിക്ക് നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ നോട്ട്ബുക്കിൽ കാണണം. ഓക്കെ, അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. അപ്പോൾ അതുവരേക്കും ഗുഡ് ബൈ, ടേക്ക് കെയർ.